അമ്മ കുറെ സംസാരിച്ചു. ഞാൻ ചോദിച്ചോ ചോദിച്ചോ ഒന്ന്. അമ്മായി ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാ പിന്നെ കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ? ഇങ്ങോട്ട് വരാൻ വേണ്ടിയല്ലേ കരയുന്നത്? അമ്മാവൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എന്നാ ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി വിളിച്ചാലോ? വിളിച്ചോളൂ, പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത് സമ്മതമാണെങ്കിൽ പോകാം, വിളിച്ചുകൊണ്ട് വരാം, എനിക്ക് വിരോധമില്ല. അച്ഛാ, അല്ല നിങ്ങൾ അവിടുന്ന് വല്ലത് കഴിച്ചോ? ഇല്ല. എങ്കിലേ ഉള്ളത് വിളമ്പി വെക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് എന്തിനാ വെറുതെ സമയം കളയുന്നത്? ദേ പിന്നൊരു കാര്യം, അമ്മ എവിടെയെങ്കിലും നിന്ന് കരഞ്ഞു ബഹളം വെച്ചു എന്നൊന്നും എന്റെ മുമ്പിൽ പറയാൻ നിൽക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഗിരിയേട്ടാ, അമ്മാവൻ എന്താ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കാത്തത്? അച്ഛൻ നമ്മളോടൊക്കെ കാണിക്കുന്നത് കൃത്രിമമായ സ്നേഹമല്ല, അതുപോലെ തന്നെയാ ദേഷ്യവും. നമുക്കൊന്ന് പറഞ്ഞു നോക്കാനുള്ള വാതിലൂടെ അച്ഛൻ അടച്ചു. ഇനി എന്ത് ചെയ്യാൻ? അമ്മായി വിളിച്ചാ എന്താ പറയാ? സംഭവിച്ചത് പറയണം. വലിയ ഞെട്ടിലൊന്നും കാണില്ല. ഇനിയെങ്കിലും അച്ഛൻ എന്താണെന്ന് അമ്മ മനസ്സിലാക്കട്ടെ. ജയന്ത, ദേവന്റെ സമ്പത്ത് തന്റെ പേരിൽ എത്തുന്നതുവരെയുള്ള മൂമെന്റ്, ഇറ്റ് വാസ് സോ എക്സലന്റ്. ഒരു പിഴവുമില്ലാത്ത കളി. പക്ഷേ അവിടെ മുതൽ അങ്ങോട്ട് നമുക്ക് പിഴച്ചു. ഇസബലിയുടെ കാര്യം, ഷ്യാമിന്റെ കാര്യം, പിന്നെ ദേവന്റെ ബിസിനസ്. ദേവൻ സിംഗപ്പൂർ എത്തിയാൽ പിന്നെ തിരിച്ചുവരവ് സർവപ്രതാപിയായിട്ട്. നമ്മളെ അയാൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അയാൾ പകരം കിട്ടും. നേടിയതൊന്നും നിലനിൽക്കത്തുമില്ല. പേടിക്കാനൊരു കാരണം താനും തളർന്നു. ഞാൻ കരുതി തനിക്കിനി ഫൈറ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുന്നു. ജയന്ത, സിംഗപ്പൂരില് അയാൾക്ക് പഴയ പ്രതാപം തിരിച്ചെടുക്കാൻ പറ്റും. വൈ നോട്ട്? എടോ, ഞാൻ കൂടെ കൂടെ പറഞ്ഞിട്ടും തനിക്ക് തോന്നാത്തത് ഇപ്പോ ദേവനെ തോൽപ്പിക്കാൻ തനിക്ക് പറ്റുന്നതുകൊണ്ട്. ചിറക് വിരിച്ചാൽ പിന്നെ നമ്മൾ തടുക്കില്ല. ഹി ഈസ് വെരി ഡേഞ്ചറസ്. സിറ്റുവേഷൻ അറിയാൻ ഞാൻ അവിടെ ചിലരെ വിളിച്ചിരുന്നു. ദേവന് കൈകൊടുക്കാൻ നിൽക്കുന്നത് വമ്പന്മാരാ. ഞാവൽത്തോടിയല്ല, അതുപോലെ ഒരുപാടെണ്ണം അയാൾ വാങ്ങിക്കൂട്ടു. അപ്പോ അയാൾ പോകണ്ട അല്ലേ? പോകണ്ട. അല്ല, എന്താ പറയുന്നത് എഡ്വിൻ? എന്നേക്കാൾ ബലമുള്ള ഒരു ശത്രുവിനോടൊന്ന് തോൽക്കേണ്ടി വന്നാൽ ഞാൻ അതങ്ങ് സഹിക്കും. പക്ഷെ ഒരേ ഒരു നിർബന്ധം, അത് ഞാവൽ തൊടിൽ ദേവനായിരിക്കരുത്. അയാൾ ജയിക്കുന്നത് അതെനിക്ക് എന്റെ മരണത്തിന് തുല്യ. ആ തൽക്കാലം ശരീരം അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. ജയന്തൻ, ഒന്ന് ഇരുട്ടിക്കോട്ടടോ. അയാളെ കാണാനുള്ളവർ അവിടെ ചെന്ന് കണ്ടു. യാത്ര നടക്കില്ല ഇപ്പൊ, തൽക്കാലം അതൊരു തടസ്സം. ബാക്കി നമുക്ക് വഴി ആലോചിക്കാം. എല്ലാ പ്ലാനും ചെയ്തു വെച്ചിട്ടാ താനെന്റെ മുന്നിൽ തളർന്നവനെ പോലെ അഭിനയിച്ചത്. അഡ്മിൻ, നമുക്ക് ആരെങ്കിലും ഒരാൾ കൂടി കൂട്ടുവേണം. വൈ? ഞാനും താനും ഇപ്പോ ദേവന്റെ നേരിട്ടുള്ള ശത്രുക്കളാണ്. എന്ത് സംഭവിച്ചാലും നമ്മളെ പഴിചാരം. പോലീസ് നമ്മളെ ചോദ്യം ചെയ്യാം. പക്ഷേ അല്ല, അങ്ങനെ ഒരാൾ ആരാ കിട്ടും എഡ്വിൻ? അത് മിക്കവാറും ഇസബല വഴിക്ക് തന്നെയായിരിക്കും. ഇസബലയോട് ശത്രുതയുള്ള ഒരാൾ ദേവന്റെ ശത്രുവാകുന്നത് സ്വാഭാവികമല്ലേ? അയാളെ മുമ്പിൽ നിർത്തി നമുക്ക് കളിക്കാടോ? പക ബിസിനസിന്റെ പേരിലും പ്രതികാരം നമ്മുടെ അക്കൗണ്ടിൽ. ജയന്ത, തന്റെ തലയുണ്ടല്ലോ, അത് മ്യൂസിയത്തിൽ വെക്കണ്ടേ? പറയാതെ വയ്യ. എടോ, നമുക്കൊന്ന് തിരയാം. ദേവന്റെ യാത്ര മുടങ്ങിയാൽ ഞാൻ തന്നെ വിളിക്കാം. ഓക്കേ? ഓക്കേ. സാർ പെട്ടി നോക്കിയോ?
ഒരുവിധമെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും സാറൊന്ന് നോക്കി പറഞ്ഞ എന്ത് നോക്കാനാടോ? പണ്ടൊക്കെയല്ലേ യാത്ര പോകുമ്പോ തോർത്തു പേസ്റ്റ് സോപ്പ് ബ്രഷ് ഇതൊക്കെ എടുത്തു വെക്കുന്നത്. ഇപ്പത്തൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ കിട്ടും. പിന്നെന്താ, പിന്നെ വിസയും പാസ്പോർട്ടും അതെല്ലാം കൂടി ഞാനൊരു ചെറിയ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ അത് മതി. പിന്നെ സാറിന്റെ ആ നീല ചെക്ക് ഷർട്ട് ഇല്ലേ, അത് വെച്ചില്ല. തൽക്കാലം താൻ ഒന്നും ചെയ്യണ്ട, ഇവിടെ ഒന്ന് ഇരുന്നേ. എന്താ ഇരിക്കടോ? ഇനി മൂന്ന് നാല് ദിവസം കഴിഞ്ഞല്ലേ തന്റെ ഈ തിക്കും തിരക്കും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചു നേരം കൂടെ താൻ ഇവിടെ ഇരുന്നേ. ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ചില്ലേ, എല്ലാം കൂടി ഞാൻ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരട്ടെ. പിന്നെ ഇന്ന് അക്കൗണ്ട് സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അല്ലേ? എടോ, ഭർത്താവ് വിദേശത്തേക്ക് പോകുന്ന തലേ ദിവസം ഭാര്യമാർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? സാറ് സ്ഥിരായിട്ട് പോകുന്നല്ലോ. ഓ അതാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ചു നാൾ ഇവിടെ നിൽക്കാം. സാർ അങ്ങനെ നിൽക്കൊന്നുമില്ല, എനിക്കറിഞ്ഞൂടെ. എന്ത്? എന്നെ ഒരുപാട് ദിവസം പിരിഞ്ഞിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെന്താ? ശരിയാടോ, പിരിഞ്ഞിരിക്കുക എന്ന വാക്ക് അത് വേണ്ട. കാലാവധി ചെറുതാണെങ്കിലും അതൊരു വേദനയാ. എനിക്ക് കുറച്ച് പ്രായമെങ്കിലും ഞാനിപ്പോഴും പുതുമടമാണല്ലേ. അത് ശരി, പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലായിന്ന. ദുരിതങ്ങളുടെ ആവും, പക്ഷെ അതൊക്കെ നമ്മൾ നേരിട്ടതാ, തോൽപ്പിച്ചതാ. ഇനി നമ്മൾ ജയിക്കും. ജീവിതത്തിൽ സന്തോഷം മാത്രമാകുമ്പോ എത്ര കാലം ജീവിച്ചാലും ജീവൻ നല്ല ഫ്രഷ് ആയിരിക്കും. എനിക്കറിഞ്ഞൂടെ. അതെ, അനുഭവത്തിൽ നിറഞ്ഞാ മതി. എടോ, തന്റെ മുഖം ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നൊരു കാലം വരും. അല്ല, അളിയൻ ബിസി ആയിരുന്നു. എന്താ? ഞാൻ കുറെ വിളിച്ചിരുന്നു. അത് എന്റെ ഫോൺ ഇടയ്ക്ക് കാണാതായി. അല്ല, അപ്പ ഈ ഇരിക്കുന്ന ഫോണല്ലേ? അത് കുറച്ച് കഴിഞ്ഞപ്പോ കിട്ടി. എന്നിട്ട് ഇതുവരെ ഓൺ ചെയ്തില്ലേ? ആ അത് മുമ്പൊക്കെ എന്റെ കോള് കണ്ട അപ്പ തിരിച്ചു വിളിക്കായിരുന്നു. എന്താ കാര്യം? അളിയ, ചേച്ചിക്ക് സുഖമില്ലാണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേച്ചി ആകെ വീക്കാണ്. ചേച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അളിയനെന്തോ ചോദിക്കാത്ത? അത് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് സാമാന്യ മര്യാദയാണല്ലോ. അത് പിന്നെ സുഖമില്ലാതായ എന്താ അവസ്ഥ എന്ന് എനിക്കറിയാലോ, ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതല്ലേ. പിന്നെന്താ ചോദിക്കാനുള്ളത്? ആ, നാളെ ചേച്ചിയെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം. അതെന്തിനാ? ചേച്ചിയുടെ ഈ അവസ്ഥയുടെ യഥാർത്ഥ കാരണം അറിയാൻ. അത് പറഞ്ഞതാണല്ലോ, ക്ഷീണമാണ്, മരുന്നുണ്ടല്ലോ, അതങ്ങ് കഴിച്ചാ മതി. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പ് വേണം. അന്ന് ഏത് ഡോക്ടറിന്റെ അടുത്താ പോയത്? അത് അയാളെ തന്നെ കാണണം, ചേച്ചിക്ക് സ്ഥലം പരിചയമില്ല. അന്ന് ഞാൻ പെട്ടെന്ന് ഏതോ ഡോക്ടറെ ഓർത്താ കിട്ടുമല്ലോ. ഓ, ഞാൻ അതങ്ങ് മറന്നു. ഓ, ഡോക്ടർ ഇപ്പൊ വിദേശത്താ. അയാൾ അങ്ങനെ ആറ് മാസം വിദേശത്തായിരിക്കും. അത് സാരമില്ല, ഹോസ്പിറ്റലിൽ ചെന്ന ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. ഇല്ല, അദ്ദേഹം തിരിച്ചു വന്നാലേ ക്ലിനിക്ക് തുറക്കൂ. നന്നായി. എന്നാ അയാൾ വരിക? വരുമ്പോ എനിക്കൊന്ന് കാണാനാ. ഒന്നുമില്ല, ചേച്ചി കഴിക്കുന്ന ഒരു മരുന്ന് തീർന്നുപോയി. എവിടെ അന്വേഷിച്ചിട്ട് ഇത് കിട്ടുന്നില്ല, ഡോക്ടറൊക്കെ ആകുമ്പോ അതറിയാലോ. ഇതാണ് ആ മരുന്ന്. അളിയൻ ഇതെവിടെ നിന്ന് മേടിച്ചു? അത് അന്നത്തെ തിരക്കിനിടയ്ക്ക് എവിടെന്നോ ഞാനതങ്ങ് പെട്ടെന്ന് മറന്നുപോയി. ആ അതിങ്ങ് തന്നേക്ക്, നാളെ ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചോളാം. മറക്കരുത്. ആ സമ്മതിക്കണം നിങ്ങളെ. അയാൾക്കെതിരെ ഒരു തെളിവുണ്ടായിരുന്നതും അയാൾ തന്നെ ഏൽപ്പിച്ചു.
എന്റെ മനസ്സിലുള്ള തെളിവുകൾ ആരും കൊണ്ടുപോവില്ല. എനിക്ക് പ്രതികരിക്കാൻ പിന്നെ ഒരുപാട് പ്രതികരിക്കും. പാതിരാത്രി അയാൾ എണീറ്റ് വന്ന് പെങ്ങളെ കൊല്ലാതെ നോക്കിക്കോ. പാതിരാത്രിക്കാരെ ഇങ്ങനെ ദേവ കൊറേ നേരിട്ട് കേൾക്കുന്നുണ്ടല്ലേ മുട്ട്. ഇനി വല്ല നായ പൂച്ചയായിരിക്കോ? ഇത്ര ഉറക്കിയോ? നോക്കാം. വേണ്ട സർ, തുറക്കണ്ട. അത് ശരി, സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടായി നോക്കണ്ടേ? ഞാന് പുറകു വശത്ത് നോക്കിയിട്ട് വരാം. നമ്മളെല്ലാരും കേട്ടതല്ലേ? ഇപ്പൊ നോക്കിയപ്പോ ആരെ കാണുന്നുമില്ല. എന്താണ് നീയൊക്കെ വന്നത്? ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചത്? സാറേ, പോലീസിനെ വിളിക്കും, എന്നാൽ ഇവൻ പറയും. നീ അങ്ങ് മാറിക്കടി. എന്റെ സാറ് പറഞ്ഞിട്ടാ ചേന്ദനോ? എന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മാവും വന്ന് എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ട് കിടക്കായിരുന്നു. ഞാൻ ഇനി ചെന്ന് കിടന്ന അതിന് ബാക്കി കാണാൻ പറ്റുമോ? സാർ, ഇത് സാറിന് നാളത്തെ യാത്ര മുടക്കാൻ വേണ്ടി അയാൾ അയച്ചതാ. ഇവരെ നാളെ കണക്ക് പറഞ്ഞ പോരാ. ഇപ്പൊ കണ്ണവനെ. അതെ ദേവ, ഈ മുതലിനെ കൊണ്ട് പോണം. ഒഴി, ഒരു കാര്യം എടുത്തു വാ.
എന്താ മാവ? ജയന്തനുണ്ടോ അവിടെ? ഉണ്ട്. ഞാൻ അവനെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. അയാള് ഗുണ്ടകളെ അയച്ചു സാറിനെ ഇല്ലാതാക്കാൻ. ശ്യാമേ, വിളിച്ചോണ്ട് വാടാ. എന്നും കുറെ ഗുണ്ടകളും ഗൂഢാലോചനകളും. കുറെ മുമ്പ് ആരൊക്കെ ഫോണിൽ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം മുടക്കിയതല്ലേ. ബിസിനസിന്റെ കാര്യത്തിന് നാളെ സാറിന് യാത്രയുണ്ട്, അത് മുടക്കാൻ തന്നെ. ഒരു കരുണയും കാണിക്കണ്ട. അമ്മ അവന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇതുപോലെ പലതവണയും പാതിരാത്രിക്ക് ഞാൻ ഇവിടെ വരേണ്ടി വന്നിട്ടുണ്ട്. അതല്ല അവന്റെ എന്താ ഇവിടെ? നിങ്ങൾക്ക് ആർക്കൊന്നും ഉറക്കമില്ല? ഇല്ല. എന്താ ഞങ്ങളുടെ ഉറക്കം കെടുത്ത നീ വിട്ടവരെ? ഞങ്ങൾ ഉറക്കിയില്ല. ഞാൻ വിട്ടവർ. താൻ ഒരുപാട് അഭിനയിക്കല്ലേ. സാറിന്റെ യാത്ര മുടക്കാനല്ലേ താൻ അവരെ അയച്ചത്. ഏത് യാത്ര? ആരെവിടെ പോയാൽ എനിക്കെന്താ? ഓ, എന്ത് സംഭവിച്ചാലും നേരെ ഇങ്ങോട്ട് വരിക, അത് ശീലത്തിന്റെ കുഴപ്പാ. അപ്പോ ചെയ്യിച്ചത് നീയല്ല. ജയന്തൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് ചെയ്യും. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാ. നീ ഇവനെ അറിയോ? കൂട്ടത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് കൈകിട്ടിയുള്ളൂ. ഇവൻ എന്നോട് പറഞ്ഞാൽ നിനക്ക് ഞാൻ കേൾപ്പിച്ചുതരാം. എന്നെ കൊല്ലം നിന്നെ അയച്ചു താരാ. പറയാനാ പറഞ്ഞത്? എന്ത് സാറാ പറഞ്ഞത്? അപ്പൊ നീ ഏത് തന്തയ്ക്ക് പറഞ്ഞവനാണ്? എത്ര ഒതുങ്ങിയാലും ജീവിക്കാൻ താ സമ്മതിക്കില്ല അല്ലേ. എന്നാ പേടിച്ചൊതുങ്ങി ഞാൻ ഈ ബിസിനസ്സിൽ പോവാതിരിക്കണം അല്ലേ? എന്നിട്ട് എന്റെ സ്വത്തിൽ ചവിട്ടി ഒന്നുകൊണ്ട് എനിക്കെതിരെ വെല്ലുവിളിക്കണം അല്ലേ? അതേടോ, താൻ ഒന്നും ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നോക്ക്, ഇവന്മാർക്ക് പഴച്ചാലും ഇനി വരുന്നവർക്ക് പഴക്കില്ല. പല തവണ കഴിഞ്ഞ ഇനി നിന്നെ കൊല്ലുവെന്നുള്ള ഭീഷണി എന്റെ നവീന്ന് വരില്ല. പറഞ്ഞഴിക്കും ചെയ്യുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ അനാഥപ്രേതമായി വഴിയരികിൽ ചത്തുകിടക്കേണ്ടെങ്കിൽ മാത്രം ഇനി എന്നോട് എതിർക്കാൻ വന്നാൽ മതി. സമയ ഞങ്ങൾ ഇറങ്ങ. എനിക്ക് പോലീസ് വിളിച്ച് അവനെ കൊടുക്കണ്ടായിരുന്നോ? എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എരിക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. അവനെ കണ്ട് രണ്ട് കൊടുത്താലേ ഇതടങ്ങും. തെളിവ് കൊണ്ടുപോയി കൊടുത്താലും അവനെ അടിച്ചാലും ജയന്തൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇനി ഈ കണ്ടീഷൻ എങ്ങനെയാ പോകുന്നേ? അതെന്താ ദേവ അങ്ങനെ പറയുന്നേ? പോകാതിരുന്ന് ശരിയാവോ? പിന്നെ എപ്പോഴെങ്കിലും പോവാ സാർ. പോകുന്നിടത്തുണ്ടാവുന്ന നേട്ടത്തേക്കാൾ വലുതാ എനിക്ക് ഈ കുടുംബത്തിന്റെ സുരക്ഷിതത്വം. നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതെങ്കിലും ബാക്കി ഉണ്ടാകണം. അല്ല ദേവ, ഞാൻ ആരും ഒന്നും പറയണ്ട. പോവാതിരുന്നുകൊണ്ട് ഒരു സാമ്രാജ്യവും തകർന്നു വിടാനില്ല. എന്നാ പിന്നെ എന്തിനാ അവനെ കാണാൻ പോയത്? പോയപ്പോ ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കണോന്ന് അവനോട് കുറിച്ച് വാങ്ങായിരുന്നില്ലേ? പിന്നെ ജയന്തന്റെ ശിഷ്യന്മാരായിട്ട് നടന്നാ മതിയായിരുന്നല്ലോ. എടി മോളെ, ഈ അവസരം തട്ടിക്കളഞ്ഞാ നാളെ വേറൊന്നും വരില്ല. നീ ചെന്ന് മര്യാദക്ക് ദേവനോട് പോവാൻ പറ. അമ്മായി, ഞാനിങ്ങനെ സാറിനെ എതിർത്തൊന്നും പറയാറില്ല. ഈ പാതിരാത്രിക്ക് ഇനി അച്ചടക്കമുള്ള ഭാര്യ ആവാത്തതിന്റെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ.
പോരാതെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ നീ മിണ്ടാതിരുന്ന ഇത് ഇവിടെ വെച്ച് പൊട്ടി തകർന്ന് തീരും. ജീവിക്കണമെങ്കിൽ ഇപ്പൊ നീ ധൈര്യം കാണിച്ചോ. ദേവൻ സാറ് വലിയ ആളാവണം, ആകാശത്തോളം വളരണം എന്നൊക്കെ സ്വപ്നത്തിൽ എഴുതി പിടിപ്പിച്ചാ പോരാ, നടത്തണം. പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ ചാവുന്നത് അടിമോളെ. നിങ്ങക്ക് പാതിരാത്രിക്ക് തല്ലുകൊണ്ടപ്പോ ഒരു സമാധാനം തോന്നുന്നുണ്ടോ? ഭീഷണിക്ക് ഒരു കുറവും ഇല്ല. ഇനി അമ്മാവൻ പോയി കഴിഞ്ഞാ അവൾ അവിടെ തനിച്ച പോകുന്നുണ്ടോ കൊല്ലാൻ? എന്തോ നീ ഇവർ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. നീയും നിന്റെ അനുജനൊക്കെ ചെയ്യുന്നത് ഒരേ തെറ്റുകൾ തന്നെയാ. നിങ്ങൾ അവരെ വിശുദ്ധന്മാരാക്കി നേരുതി, എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. ജയന്തൻ ചീത്തയാ, എനിക്ക് ആ പദവി തന്നെ മതി. സന്തോഷിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ച ഒരാളും പിന്നെ സന്തോഷിക്കില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചു പോരല്ലോ. ഈ വീട്ടിലെ കിടന്നില്ലേ നിങ്ങൾ ഉറങ്ങുന്നത്? ഓ, അതുകൊണ്ട് നീ എന്നെ കൊല്ലുവോ? ദേ മോളെ, മനസ്സിൽ കൊച്ചു കൊച്ചു മോഹങ്ങൾ ഉദിച്ച അതൊക്കെ അങ്ങ് അടക്കി വെച്ചോണം. പുറത്തെടുത്ത് പയറ്റിയാലുണ്ടല്ലോ. ഇവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇനി ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്താ ഉറക്കത്തി നിങ്ങളെ വെട്ടിക്കൊല്ലുന്നത് ഞാനായിരിക്കും. കൈക്ക് ബലമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കൈ ഇനി എന്റെ പെങ്ങളുടെ ദേഹത്ത് വീണാ ഇത് ഞാൻ വെട്ടിയെടുക്കും. നിങ്ങൾ പോയി കിടന്നോ.